എനിക്ക് ഇപ്പൊ പറയാനുള്ളത് പിണറായി ഭക്തന്മാരായ മാപ്പിളാവുകളോടാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് പിണറായി സർക്കാരിനോടുമാണ്. മാപ്പിളാവുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ റമദാൻ മാസം കഴിഞ്ഞു. അപ്പോൾ ഈ റമദാൻ മാസത്തിൻ്റെ ഒരു രണ്ട് മാസം മുമ്പേനെ നിങ്ങളൊക്കെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇമാമ നിസ്കാരത്തിൻ്റെ ശേഷം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശാബാൻ വബല്ലിഗ്നാ റമദാൻ വവഫ്ഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. റജബ് മാസത്തിലും ഷാബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ, റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കണമേ. വവഫ്ഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ആ റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുവാനും ഖുർആൻ പാരായണം ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് വിധി നൽകണേ, തൗഫീഖ് നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിച്ചു. നിസ്കരിക്കാൻ പള്ളിയിൽ പോയ ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ അത്രയും പവിത്രമാക്കപ്പെട്ട ആ റമദാൻ മാസത്തെ നമ്മൾ രണ്ട് മൂന്ന് മാസം മുമ്പേനെ ഒരുങ്ങി 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 നിന്ന് ആ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമ്മളിലേക്ക് എത്തി. ഈ സമയത്ത് കേരളത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങൾ കേവലം പള്ളികളിൽ മാത്രം ഒതുങ്ങിക്കൂടി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് പള്ളികളിൽ ഒരുമിച്ച് കൂടുന്ന വിശ്വാസികളെ വിലക്കി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാമെല്ലാമായ റമദാൻ മാസത്തിലെ ആരാധനാ കർമ്മങ്ങൾക്ക് പോലും കൂച്ചവിലം കിട്ടും. അതനുസരിച്ചു നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിയമം, അല്ലെങ്കിൽ കോവിഡ് എന്ന മഹാമാരി, അതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി എല്ലാവരും, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അതിനെ അനുസരിച്ചു. അത് കഴിഞ്ഞ് പെരുന്നാൾ വന്നു, പള്ളികൾ അടഞ്ഞുകിടന്നു. 4000 2000 3000 ഒക്കെ ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന പള്ളികളിൽ കൃത്യമായ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട്, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാനും അതുപോലെ തന്നെ തറാവീഹിനൊക്കെ അനുമതി വേണം എന്ന് പല ആളുകളും ആവശ്യപ്പെട്ടു. പക്ഷെ അനുമതി തന്നില്ല. ആ സമയത്തും തിരൂര് ബീവറേജ് കോർപ്പറേഷന്റെ മുമ്പിലെ ക്യൂ നമ്മൾ കണ്ടു. ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഇല്ല, പോലീസിന് പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ നാട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള വലിയൊരു പന്തലൊരുങ്ങാണ്. 750 ആളുകൾക്ക് സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. കൃത്യമായ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉപയോഗിച്ചുകൊണ്ട് പള്ളികളിൽ നിസ്കരിക്കാൻ വിലക്കിയ ആള്, ആ നേതൃത്വം ഇപ്പതാ തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞയ്ക്ക് വലിയൊരു പന്തലൊരുക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സത്യപ്രതിജ്ഞ എത്ര നീട്ടിക്കൊണ്ടാവാൻ തന്നെ കാരണം ഒരു ജ്യോത്സ്യനുമായി ബന്ധപ്പെട്ട് സത്യപ്രതിജ്ഞ നീട്ടണം, അതാണ് നല്ലത് എന്ന് ജ്യോത്സ്യം പ്രവചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. എവിടെയാണ് കമ്മ്യൂണിസം? അത് പോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നിയമങ്ങളൊക്കെ, കോവിഡ് മാനദണ്ഡവും ഈ നിയമങ്ങളും കാര്യങ്ങളൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മാത്രമോ? മാപ്പിളാവുകൾ ഇതിന് ഉത്തരം പറയണം. സാധാരണക്കാരായ ജനങ്ങൾക്ക് മാത്രമോ? വാക്സിനേഷന് പണമില്ല എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ ആടിനെ വിറ്റുകൊണ്ട് സംഭാവന ചെയ്ത സ്ത്രീകള് കൊടുത്ത പണമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ പടുകൂറ്റൻ പന്തൽ നിർമ്മിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ വോട്ട് ചെയ്ത് കാണാൻ നിങ്ങളെ വിജയിപ്പിച്ചിട്ടുള്ളത്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ലളിതമായൊരു ചടങ്ങാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് നാട്ടുകാരുടെ ഇടയിൽ നിന്ന്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് കയ്യടിയെ കിട്ടുള്ളൂ. ഇതിപ്പോൾ വിമർശനങ്ങൾ വരാനുള്ള കാരണം, സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് വീടുകളിൽ ഇരിക്കുകയും നിങ്ങൾ ഉത്സവം മോഡല് സത്യപ്രതിജ്ഞയും അതുപോലെ തന്നെ ഇന്നലെ AKG സെന്ററിൽ നിങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് അവിടെ നമ്മൾ കണ്ടില്ല. ഗൗരിയമ്മ മരണപ്പെട്ട സമയത്ത് അവിടെ തിക്കും തിരക്കുമായിരുന്നു. എന്തിന്? ഞങ്ങളുടെ വീടുകളിൽ ഓരോരുത്തർ മരണപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഗൗരിയമ്മ എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അതിലേറെ പതിന്മടങ്ങ് പ്രിയപ്പെട്ട ആളുകൾ ഞങ്ങളുടെ വീടുകളിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ കല്യാണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഗവൺമെന്റിന്റെ റൂള് പാലിച്ചുകൊണ്ട് 20-ഉം 25-ഉം ആള് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പല ആളുകളും ഉറ്റവരുടെ മയ്യത്ത് പോലും ഒരു നോക്കി കാണാതെ ഞങ്ങൾ മാറി നിന്നിട്ടുണ്ട്. നിങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല, ജനങ്ങൾ മാത്രം അനുസരിച്ചാൽ മതി എന്നുള്ള നിലപാടാണോ? ഒരു നേരത്തെ ഭക്ഷണം വെക്കാൻ വേണ്ടി, അരിക്കും വേണ്ടി റേഷൻ കടയിൽ പോകുന്ന, അല്ലെങ്കിൽ പലതരക്ക് കടയിൽ പോകുന്ന, മരുന്ന് വാങ്ങാൻ പോകുന്ന ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ട് 500-ഉം 600-ഉം പെറ്റിയടിക്കുന്ന പോലീസുകാർ
ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സല്യൂട്ട് ചെയ്യാനുണ്ടാകുമെന്നുള്ളതും നമ്മൾ ഓർക്കണം. പോലീസുകാരോട് ബഹുമാനമുണ്ട്, പക്ഷേ അത് നിയമം എല്ലാവർക്കും ഒരുപോലെ പാലിക്കാനുള്ളതാണ്. അത് നടപ്പിലാക്കാനുള്ള തന്റേടം പോലീസുകാർ കാണിക്കണം. എങ്ങനെ കാണിക്കും പോലീസുകാര്? കാരണം പോലീസുകാരെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരൻ അവിടെ ഇരിക്കുകയല്ലേ, അദ്ദേഹം തന്നെ നിയമം തെറ്റിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടു, തന്റെ വീട്ടിലുള്ള ആളുകൾക്ക് പോലും കോവിഡ് ഉണ്ടായപ്പോ, അദ്ദേഹത്തിന് പിണറായി വിജയന് പോലും കോവിഡ് പോസിറ്റീവായപ്പോ അദ്ദേഹം ധർമ്മടത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലായിരുന്നു. നാട്ടിൽ കോവിഡ് പരത്തി, ജനങ്ങൾ മുഴുവൻ ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്. നിങ്ങൾ ആറാടി നടക്കുക, ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കുന്നത്? ജനങ്ങളെയാണോ? എന്ത് തെറ്റാണ് ജനങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുള്ളത്? പ്രവാസികൾക്കും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കും മാത്രമേ കോവിഡ് വരുള്ളൂ എന്നുള്ള ഒരു മൂഢധാരണ നിങ്ങൾക്കുണ്ടോ? ജനങ്ങൾ ഇതിന് പ്രതികരിക്കേണ്ടതുണ്ട്. എന്ത് പറഞ്ഞാലും ന്യായീകരിക്കുന്ന മാപ്പിളാവുകളുണ്ടല്ലോ, അവർ പ്രതികരിക്കേണ്ടതുണ്ട്. അവർ സ്വയം ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഈ നിയമം എന്താണ് ഇങ്ങനെ? ബീവറേജ് കോർപ്പറേഷനിലെ ക്യൂയിൽ സോഷ്യൽ ഡിസ്റ്റൻസിംഗിന്റെ പ്രശ്നമില്ല, എന്നാൽ 100% കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന പള്ളികളിലെ നിസ്കാരങ്ങൾക്ക് കോവിഡ് പ്രോട്ടോകോൾ ബാധകമാണ് പോലും. എവിടെയാണ് നീതി? ആരാണ് കേരളം ഭരിക്കുന്നത്? നാഗ്പൂരിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചാണോ കേരളത്തിന്റെ ഭരണചക്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇത് സംശയമാണ്. ഒരുപാട് ആളുകൾക്ക് ഈ സംശയമുണ്ട്. കാരണം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ തലപ്പത്ത് വന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ നമുക്കറിയാം, ഗുജറാത്ത് കലാപത്തിൽ മോഡിക്ക് ക്ലീൻ ചീറ്റ് നൽകിയ ഒരു ഉദ്യോഗസ്ഥനാണ് മൂപ്പരുടെ ഏറ്റവും വലിയ വിശ്വസ്തനായി വന്നിട്ടുള്ളത്. എവിടുന്നാണ് ഇദ്ദേഹത്തെ നിയമിക്കാനുള്ള നിർദ്ദേശം വന്നത്? അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. മിസ്റ്റർ പിണറായി, താങ്കൾ ഒരു രാജാവിനെ പോലെ ഏകാധിപതിയെപ്പോലെ പെരുമാറരുത്. ജനങ്ങളാണ് നിങ്ങൾ അധികാരത്തിൽ കയറ്റിയത്. ഈ ജനങ്ങൾ തന്നെ നിങ്ങളെ കാർക്കിച്ചു തുപ്പുന്ന ദിവസവും വരും. അതിന് ഇടവരുത്തരുത്. കോവിഡ് മാനദണ്ഡം എല്ലാവർക്കും ബാധകമാണ്. നിങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ എന്തേ ഞങ്ങൾക്ക് ലംഘിച്ചാൽ? കോവിഡ് വരികയാണെങ്കിൽ എല്ലാവർക്കും വരട്ടെ. അല്ലാതെ നിങ്ങൾക്കൊരു നിയമം, ഞങ്ങൾക്കൊരു നിയമം, ഞങ്ങളുടെ വീടുകളിലുള്ള കല്യാണത്തിനും ഞങ്ങളുടെ ഉറ്റവര് പങ്കെടുക്കണം. നിങ്ങൾക്ക് സത്യപ്രതിജ്ഞയ്ക്ക് 750 ആള് പങ്കെടുക്കാമെങ്കിൽ ഞങ്ങളുടെ വീടുകളിലെ കല്യാണത്തിന് 20 ആളോ? എവിടുത്തെ ന്യായമാണ്? നിങ്ങൾക്ക് ഗൗരിയമ്മ മരിച്ച സ്ഥലത്ത് തിക്കും തിരക്കും കൂട്ടാമെങ്കിൽ ഞങ്ങളുടെ ഉറ്റവരാരെങ്കിലും മരണപ്പെട്ടാൽ 20 ആളോ? എവിടുത്തെ ന്യായമാണിത്? പിണറായി, അതുപോലെ തന്നെ മാപ്പിളാവുകള്, പ്രത്യേകിച്ച് മാപ്പിളാവുകള്, നട്ടല്ല് പണയം വെച്ച മാപ്പിളാവുകള്, ഒന്ന് പ്രതിഷേധിക്കാൻ പോലും ആവതില്ലാത്ത മാപ്പിളാവുകള്, എന്തിനേയും ന്യായീകരിക്കാൻ ന്യായങ്ങൾ കണ്ടെത്തുന്ന മാപ്പിളാവുകള്, അവരൊക്കെ ആലോചിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട മാപ്പിളാവുകൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ പണയം വെച്ച നിങ്ങളുടെ നെട്ടലിന്റെ ബാക്കി എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുങ്ങുമ്പോൾ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. ആരെയാണ് ഞാൻ പിന്തുണക്കുന്നത്? ഏത് പ്രത്യയശാസ്ത്രത്തെയാണ് ഞാൻ പിന്തുണക്കുന്നത്? അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ബാക്കിയുള്ള നിങ്ങളുടെ നെട്ടല് കൂടി ജീർണിച്ച് ഇല്ലാതായിരിക്കുന്നു എന്ന്. ഗുഡ് ബൈ.